റാന്നി മേഖലയിൽ കനത്ത മഴ പെയ്യുകയാണ്. ചെത്തോങ്കരത്തോട് കര കവിഞ്ഞൊഴുകുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. മാത്രമല്ല വീടുകളിൽ അടക്കം വെള്ളം കയറിയതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സി കെ അഭിലാൽ ഉണ്ട് നമുക്കിപ്പം പത്തനംതിട്ടയിൽ നിന്ന്. അഭി, ഈ അലേർട്ട് നിലനിൽക്കുന്ന ഒരു സമയമാണ്, യെല്ലോ അലേർട്ട് ഉണ്ട് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ. ഈ റാന്നിയിലേത് ഇപ്പോൾ പെട്ടെന്ന് പെയ്ത മഴയാണോ അതോ നേരത്തെ തന്നെ പെയ്ത മഴയിൽ അസാധാരണമായി ഈ പുഴ കരകവിഞ്ഞതാണോ, എന്താണ് നിലവിലെ അവസ്ഥ? ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ജില്ലയിൽ പലയിടങ്ങളിലും മഴ ശക്തിപ്പെട്ടത്. 1.5 മണിക്കൂർ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് റാന്നി മേഖലയിൽ ചെറുതോടുകളൊക്കെ തന്നെ കരകവിയുകയും സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒഴുകിയെത്തുകയും ചെയ്തിട്ടുള്ളത്. 4 വീടുകളുടെ പരിസരത്ത് വെള്ളം എത്തിയിട്ടുണ്ട്. നാറാണമ്മുഴി, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെ ചിലയിടങ്ങളിലാണ് ഇത്തരത്തിൽ വെള്ളം ഉയർന്നിട്ടുള്ളത്. കക്കടുമൺ, തേയിലപ്പുര, അതോടൊപ്പം തന്നെ ചെല്ലക്കാട്, മടത്തമ്പൊടി, ഇടമുറി, തോമ്പിക്കണ്ടം എന്നീ പ്രദേശങ്ങളിലെ ചെറുതോടുകൾ കരകവിഞ്ഞാണ് വിവിധയിടങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. മഴയ്ക്ക് വൈകുന്നേരം 6:30 കൂടി നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ വെള്ളം ഉയർന്ന മേഖലകളിൽ നിന്നും നേരിയ അളവിൽ വെള്ളത്തിന്റെ തോത് കുറഞ്ഞു വരികയാണ്. വീടുകളുടെ പരിസരത്താണ് വെള്ളം എത്തിയിട്ടുള്ളത് എന്നതുകൊണ്ടും മഴയുടെ അളവിൽ കുറവുണ്ട് എന്നുള്ളതുകൊണ്ടും നിലവിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതി ഇല്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. അഭി, ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിഭീകര ദൃശ്യങ്ങളാണ്. അപ്പോ ഈ ദുരിതാശ്വാസ ക്യാമ്പ് അടക്കം തുറക്കേണ്ട ഒരു സ്ഥിതിവിശേഷം മേഖലയിലുണ്ടോ? പമ്പ ഒഴുകുന്ന പ്രധാനപ്പെട്ട മേഖലയാണ്. പമ്പയാറ്റിൽ കാര്യമായ ജലനിരപ്പിൽ ഉയർച്ച വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യമില്ല. അതുതന്നെ ഒപ്പം തന്നെ 3 മണിയോടുകൂടി ആരംഭിച്ച മഴയ്ക്ക് ഇപ്പോൾ 6.5 പിന്നിടുമ്പോൾ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഇപ്പോൾ ഉയർന്ന വെള്ളത്തിന്റെ അളവ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ താഴാനാണ് സാധ്യത. ശരി അഭി, എന്തായാലും റാന്നി മേഖലയിൽ കനത്ത മഴ തന്നെ പെയ്യുകയാണ്. വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം അവിടെ അനുഭവപ്പെടുന്നു. പക്ഷേ ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങിയ മഴയിൽ ഇപ്പോൾ വെള്ളത്തിന്റെ തോത് കുറഞ്ഞു വരുന്നു എന്നാണ് സി കെ അഭിലാൽ പറയുന്നത്. എന്തായാലും മേഖലയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഒഴിപ്പിക്കൽ നടപടികളിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കോ സാഹചര്യങ്ങളൊന്നും എത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരം.